വെൽക്കം ടു അവർ ലൈഫ് ജേർണി സാർ സിസ്റ്റേഴ്സ്. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാളിൻ്റെ അന്നുള്ള കുറച്ച് കുറച്ച് കുഞ്ഞി വിശേഷങ്ങളായിട്ടുള്ള ഒരു കുഞ്ഞി വീഡിയോ ആയിട്ടാണ്. ഇതെല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം എൻ്റെ അടുക്ക് കുറച്ച് നമ്മുടെ പെരുന്നാളിൽ യൂസ് ചെയ്യുന്ന സുന്നത്തുകളൊക്കെ ഞാൻ താഴെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടതാട്ടോ. അപ്പം നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട വീഡിയോകൾക്ക് പോവാം. അപ്പം ഞാൻ എഴുന്നേറ്റ് ഉടനെ ഞാൻ കർട്ടൻ ഒന്ന് മാറ്റും. അപ്പം നമ്മൾ വെളിച്ചം കയറല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ വിചാരിക്കുമ്പോൾ ഉച്ചയ്ക്കാണോന്ന്. പക്ഷേ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര കൂടുതലാണ് ഈ സമയത്ത്. ഞാൻ ഒരു 6 മണി ആയപ്പോൾ എഴുന്നേറ്റു, അങ്ങനെ വെള്ളം കുടിച്ചു. റൂമിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ ബ്രഷ് ഞാൻ പല്ലേക്കാൻ പോവാണ്. അതിനുശേഷം ഞാനിപ്പോൾ കയ്യും മോറൊക്കെ കഴുക്കും. നമുക്കൊരു റിഫ്രഷിങ് തോന്നല്ലോ. അതിനുശേഷം ഞാനിപ്പോൾ നിസ്കരിക്കാൻ വന്നിരിക്കുകയാണ്. നിസ്കരിച്ചതിന് ശേഷം ഞാനും ഉമ്മയും കൂടി ചായ കുടിക്കുകയാണ്. ഇപ്പം ഞാൻ ഉമ്മക്കാണ് ചായ കൊടുത്തത്. ഇപ്പോൾ ഉണ്ണിയപ്പം വീട്ടിലുണ്ടാക്കിയതാണ്. വലിയ ഉണ്ടാക്കിയതാണ് ഉണ്ണിയപ്പം. വലിയൊരു കർക്കിടക്കഞ്ഞിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പം കേട്ടോ. നല്ല പറയുക ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഒരു ഉണ്ണിയപ്പാണെങ്കിൽ ഒരു വെറൈറ്റി രീതിയിൽ വലിയ ഉണ്ടാക്കാം. ഇപ്പം തന്നെ ചായ കുടിക്കുകയാണ്. ചായ കുടിച്ചതിന് ശേഷം ഞാൻ പഴിച്ചു വരാൻ ചെന്നു. കാരണം അടിച്ചു വരില്ലെങ്കിൽ വീട്ടിൽ ഭയങ്കര വലിയൊരു കലാപമുണ്ടാവും. ഈ കലാപമുണ്ടാവുമെന്ന് എപ്പോഴാണെന്ന് അറിയാം. ഞാൻ അടിച്ചു വരാൻ നേരം വിളിക്കാമല്ലോ കേട്ടോ. അല്ല ഞാൻ അടിച്ചു വരാത്ത കുട്ടിയൊന്നല്ല. അപ്പോൾ അടിച്ചു വരുമ്പോൾ ഞാൻ ആ ഭാഗത്തുള്ള കർട്ടൻസൊക്കെ നീക്കും. കാരണം കർട്ടൻ നീക്കുമ്പോൾ നല്ലൊരു ലൈറ്റൊക്കെ നമ്മളെ റൂമിലേക്ക് വരൂലേ. അപ്പം അതാണ് ഞാൻ റൂമിലത്തെ ലിവിങ് റൂമിലത്തെ കർട്ടൻസൊക്കെ മാറ്റാണ്. അതിനുശേഷം ഞാനിപ്പോൾ ദിവാൻ കോട്ടും സോഫ ഒക്കെ നന്നായി കുടഞ്ഞിടും. കാരണം അതുമ്പോൾ നമ്മൾ ഇരുന്നിട്ടൊക്കെ ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞി തരികളൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ കുടഞ്ഞിട്ട് നല്ല ക്ലീനായിരിക്കും. ഇനി ആ ഭാഗത്ത് കുറച്ച് പൊടികളൊക്കെ വീണിട്ടുണ്ടാവും. അപ്പോൾ അവിടെ വീണ്ടും അടിച്ചു വരാണ്. പിന്നെ ഡൈനിങ് ഏരിയ. അപ്പോൾ ഡൈനിങ് ഏരിയ ക്ലീൻ ചെയ്തിട്ട് ഞാനിപ്പോൾ റൂം ക്ലീൻ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ റൂമിൽ ഒരു റൂമിൽ ഉണ്ണി കിടക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണീനെ എഴുന്നേൽപ്പിക്കലാണ് ഞാൻ അടുത്ത ഡ്യൂട്ടി. ഉണ്ണിനെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം ഞാനിപ്പോൾ ബെഡ്റൂമിൽ അടിച്ചു വരാണ്. അപ്പോൾ ഞാൻ ബെഡ് കറക്റ്റാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഉണ്ണി എന്താ പറയുക ബ്ലാങ്കറ്റ് എടുത്തു കൊണ്ടുപോയി കളിക്കുകയാണ് ആ ഉറക്കപ്പിച്ചതിൽ. അതിനുശേഷം ഉണ്ണീനെ ഫ്രഷ് ആക്കിയ ശേഷം ഞാനിപ്പോൾ ഉണ്ണിയുടെ നഖം വെട്ടി കൊടുക്കുകയാണ്. അപ്പം നമ്മൾ നഖം വെട്ടുന്നത് പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ സുന്നത്താണ്. അപ്പോൾ ഉണ്ണീനെ നഖം വെട്ടാൻ ചെറിയ പാടാണ്. ഇടയ്ക്ക് കരയൊക്കെ ചെയ്യും. ഉണ്ണിയുടെ നഖം വെട്ടിയ ശേഷം ഞാനിപ്പോൾ എൻ്റെ നഖം വെട്ടാണ്. ഇപ്പോൾ നഖം വെട്ടിയതൊക്കെ നമ്മൾ എന്താ പറയുക ഒരു കുഞ്ഞു പേപ്പറിലാക്കി അത് മടക്കി വെട്ടാൻ നമ്മൾ മണയിൽ കുഴിച്ചിടേ. ഉണ്ണിയുടെയും എൻ്റെ നഖം വെട്ടിയ ശേഷം ഞാനിപ്പോൾ കുളിക്കാൻ പോവാണ്. അപ്പം ഞാനിപ്പോൾ വീട്ടിലുള്ള ഒരു ഡ്രസ്സാണ് ഇടാൻ പോണേ. കാരണം ഫുഡ് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഫുഡും വന്ന് വല്ലതൊക്കെ ആയാലോ. അപ്പോൾ കുളിച്ച ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. തറവാട്ടിക്ക് വന്നു. തറവാട് തൊട്ടപ്പുറത്താണ്. അപ്പോൾ പത്തിരിയും മുട്ടക്കറിയും പാലും അതേപോലെ പാൽച്ചായ ആണ്. ഇന്നലെ പെറോട്ടയും ബീഫ് കറിയും ആയിരുന്നു. അത് കാരണം ഇന്ന് എന്താ പറയുക പത്തിരി മുട്ടക്കറി ആക്കാമെന്ന് വിചാരിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ ദേ ഉമ്മ അടുപ്പത്ത് തീ കൂട്ടിയിരിക്കുകയാണ്. അപ്പം അതിൽ ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി വെച്ചിട്ട് നമ്മുടെ ചിക്കൻ പൊരിക്കാനാണ് വീട്ടിൽ തന്നെ ഉണ്ടായ കോഴിനെ അറുത്തിട്ടുള്ളതാണ്. മസാല വെട്ടി ദേ ചിക്കൻ പൊരിക്കാൻ നല്ല മണമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തറവാട്ടിൽ വിറക് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മറ്റേ ചകിരിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞാൻ വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു.
അപ്പം ഇതാട്ട പെരുന്നാളിൻ്റെ ഡ്രസ്സ് ഇങ്ങനെ എടുക്കണം ഭംഗിയുണ്ടോ. പെരുന്നാളിൻ്റെ ഡ്രസ്സ് ഇട്ടതിന് ശേഷം നമ്മൾ അകലെയുള്ള ബന്ധുക്കളൊക്കെ ഞാൻ വിളിച്ചു, മറ്റേ കസിൻസിനെയും അവരൊക്കെ വിളിച്ച് ഇത് മുബാറക്കൊക്കെ അന്വേഷണം പറഞ്ഞു. അപ്പം തന്നെ ഞങ്ങളിപ്പോൾ തറവാട്ടിൽ പോവാണ്. കുറച്ചിലോട്ടോ ഇത്തിരി ഉള്ളോ നടക്കേണ്ട ദൂരമുള്ളോ, അത് തന്നെ ഇപ്പം പോന്നെ. അപ്പം ഞാൻ കുഞ്ഞുമ്മാൻ്റെ അവിടെ എത്തി വാപ്പാൻ്റെ തറവാട്ടിൽ. അപ്പോൾ അവിടെ ഗോതമ്പ് പായസമായിരുന്നു. അപ്പോൾ കുറേ നാൾ ഇവിടെയായിരുന്നു ആഘോഷിച്ചിരുന്നത്. അപ്പം ഇപ്രാവശ്യം ഇവിടെ ഇല്ലാത്ത കാരണം കുഞ്ഞുമ്മാനൊക്കെ കാണാൻ വേണ്ടി ചെന്നതാണ്. വീട്ടിലെത്തിയപ്പോൾ ഇതേ നമ്മുടെ ദം ബിരിയാണി എല്ലാം റെഡിയായി. അപ്പം നമ്മളിന്ന് ദം ചെയ്യാൻ വേണ്ടി വെക്കാണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം ചേച്ചിയുണ്ട് കേട്ടോ, രണ്ട് ചേച്ചിമാരുണ്ട്. അപ്പം നാടൻ ബിരിയാണി, നാടൻ ദം ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് മാമി ഗിഫ്റ്റ് തന്നതാണ് പെരുന്നാളിന്. നല്ലൊരു മഞ്ഞള ക്യൂട്ടായിട്ടുള്ളൊരു റെഡ് കളർ ഫൈറ്ററാണ്. അപ്പോൾ വാപ്പാട് സിസ്റ്റർ, അതായത് മുന്നെയാണ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഞാൻ കുറേ നാളായി വിചാരിക്കുന്ന ഒരു മീനെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞി ഈദിൻ്റെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. Thanks for watching. Subscribe, like, bell button, share.